Hi everyone. In today's class, we are going to discuss about the syntax analysis phase in detail. Okay, syntax analysis phase in detail. എന്തായിരുന്നു നമ്മൾ ലെക്സിക്കൽ അനലൈസറിൽ ചെയ്തത്? അതിനുശേഷമുള്ളതിനെ നമ്മൾ സിൻടാക്റ്റിക് അനാലിസിസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇൻപുട്ട് സോഴ്സ് കിട്ടി, അതിൽ നിന്ന് ടോക്കണൈസ് ചെയ്തു. ടോക്കണൈസ് ചെയ്തതിന് ശേഷം വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് ട്രീസ് അല്ലേ. സിൻടാക്സ് അനാലിസിസ്, നമ്മളൊരു സിൻടാക്സ് ട്രീകൾ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ട്രീകൾ പഠിക്കാൻ പോകും. ഡെറിവേഷൻ ട്രീ ഉണ്ട്, പാർസ് ട്രീ ഉണ്ട്, ആൻഡ് ഓൾസോ സിൻടാക്റ്റിക് ട്രീ ഉണ്ട്. അപ്പം ഇത്തരം ഓരോ ടേംസ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകും. അപ്പോൾ ഒരു ട്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കതിൻ്റെ ഒരു ഇൻപുട്സ് എന്തൊക്കെയാണ്. ഇതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്നത് CFGs അല്ലെങ്കിൽ കണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, CFGകളാണ്. അപ്പോൾ ഈ ഗ്രാമേഴ്സാണ്, അതായത് ഒരുപാട് പ്രൊഡക്ഷൻസിന്, നമ്മൾ ഓൾറെഡി നിങ്ങളെ TOCയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പ്രൊഡക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ പ്രൊഡക്ഷൻസിൻ്റെ ബേസിസിൽ നമ്മളൊരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്തെടുക്കുന്നു. ആ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നതിനെ നമ്മളൊരു ട്രീ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ സിൻടാക്സ് അനാലിസിസിൽ ഒരുപാട് ടേംസുകളുണ്ട്. ഒന്ന് ടെർമിനൽസ് ആയിരുന്നു, വാട്ട് ആർ ടെർമിനൽസ്. രണ്ടാമത്തേത് നോൺ ടെർമിനൽസ് ആൻഡ് പ്രൊഡക്ഷൻസ്. ഓക്കെ, അപ്പം ടെർമിനൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 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 എക്സ്പ്രഷനെ, ഒരു എക്സ്പ്രഷനെ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു റൂളുകളാണ് നമ്മൾ CFGകൾ എന്ന് പറയുന്നത്. ആ റൂളുകളുടെ ബേസിസിലാണ്, അതായത് ആ ഓരോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പി അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഇ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെവർ പി കുഡ് സി നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാം ഇ പ്ലസ് ഇ ഉണ്ട്. അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു ഐ ഡി എന്നാണെങ്കിൽ എവിടേക്കാണോ ഐ ഡി ഉള്ളത്, ഇ ഉള്ളത് അവനെ അതിനെല്ലാം നമുക്ക് ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരു റീറൈറ്റിംഗ് റൂളാണ് CFG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റീറൈറ്റിംഗ് റൂൾസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ട്രിങ്സിനെ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി, അല്ലെങ്കിൽ എ പ്ലസ് എ സ്റ്റാർ എ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്ട്രിങ്സുകളെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ CFG റൂളുകൾ റീറൈറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു CFG എന്താണ്, അപ്പോൾ റൂളാണ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള, ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ അതിൻ്റെ CFG എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം EXPR എക്സ്പ്രഷനെ നമ്മൾ EXPR എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെക്കാം. എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ ചെയ്യാം, EXPR ഇസ് ഈക്വൾ ടു EXPR പ്ലസ് ടേം. ഓക്കെ, ദെൻ അപ്പം അതേപോലെ തന്നെ അവിടെ പ്ലസ് വരാം, ആൻഡ് ഓൾസോ എക്സ്പ്രഷൻ മൈനസ് ടേം വരാം, ആൻഡ് ഓൾസോ വെറും അല്ലെങ്കിൽ ഒരു ടേം മാത്രം വരാം. അപ്പോൾ ഇത്തരം മൂന്ന് പോസിബിലിറ്റീസാണ് ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷന് ഉണ്ടായിരിക്കുക. അപ്പം ഇനി നമ്മൾ ഈ ടേമുകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ടേം എന്ന് പറയുന്നത് പ്ലസിൻ്റെ കൂടെ നമുക്ക് വലിയൊരു എക്സ്പ്രഷനാണ്, അരിത്തമാറ്റിക് എക്സ്പ്രഷനാണെന്നുണ്ടെങ്കിൽ ടേം ഈസ് ഈക്വൽ ടു ടേം സ്റ്റാർ ഫാക്ടർ വരാം, ആൻഡ് അതേപോലെ തന്നെ ടേം ഡിവൈഡഡ് ബൈ ഫാക്ടർ വരാം, ആൻഡ് ഓൾസോ എന്താണ് ഫാക്ടർ മാത്രം വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം, അതായത് ഓരോന്നിൻ്റെയും റീറൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പാൻഡർ ഫോമിനെയാണ് നമ്മളൊരു CFG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫാക്ടറിനെ നമ്മൾ ഇനി എങ്ങനെ എഴുതും? ഫാക്ടർ എന്ന് പറയുമ്പം എന്താണ്, അപ്പം നേരത്തെ എഴുതിയില്ല, ഫാക്ടർ ഇസ് ഈക്വൾ ടു അതൊരു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പാരന്തസിസുകളിൽ എക്സ്പ്രഷൻ EXPR. ഇതൊരു കോമൺ റൂളാണ്, ഇതൊരു ഈ ഒരു കോമൺ എക്സാമ്പിൾ